രാവിലെ തൊട്ട് ഭയങ്കര മഴ. ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയെ പറഞ്ഞാലും നല്ല ഞെരിച്ച മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തൊട്ടൊന്നും പറയാൻ പറ്റില്ല, ഇന്നലെ മഴ തോർന്നിട്ടേ ഇല്ല, ഭയങ്കര മഴ. അപ്പോൾ ഒരു കണക്കിന് നോക്കുമ്പോഴേക്കും നല്ല രസമാണ്. രാവിലെ ഇങ്ങനെ ഒരു 8 മണിയായാലും 9 മണിയായാലും ഇങ്ങനെ ഇരുണ്ട് കെട്ടി കിടക്കുകയാണ് നേരമൊക്കെ കാണുമ്പോഴേക്ക്. അതുപോലെ തന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ നല്ല തണുപ്പത്ത് രാവിലെ എഴുതിട്ട് കുളിക്കുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു ഫീല്, നമ്മളല്ലാണ്ട് എത്ര ചൂടത്ത് കുളിച്ചാലും കിട്ടില്ല, നല്ല രസമാണ്. അപ്പോൾ രാവിലെ നല്ല മഴയല്ലേ, അപ്പോൾ നല്ല ചൂട് പച്ചരി പുട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇന്നലെ തന്നെ അരിയൊക്കെ വെള്ളത്തിൽ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ചൊക്കെ ലേറ്റായാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യണത്. ഈ മഴയും തണുപ്പും വരുമ്പോഴേക്ക് നമുക്കൊരു മടി നമുക്ക് സ്വാഭാവികമായിട്ട് വരുമല്ലോ, അതേപോലൊരു മടി എനിക്കുണ്ട്. പക്ഷേ രാവിലെ ഇരുന്നിട്ട് കുളിച്ച് വിളക്ക് കത്തിച്ച് ആജോലിയൊക്കെ അങ്ങ് തീർത്ത് ഇനിതാ മാവൊക്കെ അല്ല മാവല്ല പച്ചരി പൊടിച്ചെടുക്കണം. ഇവിടെ ആരും എഴുന്നേറ്റിട്ടില്ല, എല്ലാവരും നല്ല മൂടി പൊതിച്ചിടന്ന് ഉറങ്ങുകയാണ്, ഞാൻ മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ. അപ്പോൾ ഇനിതാ പുട്ടിനുള്ള മാവൊക്കെ പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഇത് പൊടിച്ചെടുക്കുന്ന സമയത്ത് അരിക്കയൊന്നും വേണ്ട, അല്ലാണ്ട് അങ്ങ് ചെയ്താൽ മതി. ഇതൊക്കെ നിങ്ങൾ കണ്ട് മടുത്ത കാര്യങ്ങളായിരിക്കും, പക്ഷേ എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ എനിക്ക് ഇതൊക്കെ കാണിക്കാനായിട്ടുള്ളൂ, അല്ലാണ്ട് ഇപ്പോൾ ഉണ്ടാക്കി കാണിക്കാനായിട്ട് പറ്റില്ലല്ലോ. ഒൻപത് മണി 10 മണി ആയിട്ട് നേരം വെളുക്കണില്ല, ഭയങ്കര മഴ, തോരാതെ പെയ്യണ മഴയുണ്ടായിരുന്നല്ലോ അത് ഈ ദിവസമാണെന്ന് പറയാം. രാവിലെ തൊട്ട് തോരാതെ പെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇപ്പം എന്താ ചെറുതായിട്ടൊന്ന് തുള്ളി എടുത്തിട്ടുണ്ട്, പക്ഷേ ഇത് നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റില്ല. ഒന്ന് തുള്ളി എടുക്കും, അത് കഴിയുമ്പോൾ അതിൻ്റെ ഇരട്ടിക്ക് തുള്ളിക്ക് ഒരു കുടമെന്ന് പറയുമല്ലോ, അതുപോലെ അടുത്തതാ മഴ പെയ്യും. കണ്ടില്ലേ, അപ്പോഴൊന്ന് ചെറുതായിട്ടൊന്ന് തുള്ളി എടുത്തതേ ഉള്ളൂ, അതിന് ശേഷം വീണ്ടും പെരുമഴ പെരുമഴ പെരുമഴ. ഇപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മൂടി പൊതിച്ചൊക്കെ എഴുന്നേറ്റൊക്കെ വരണുണ്ട്. ആർക്കും എഴുന്നേക്കാൻ വയ്യ, പറഞ്ഞിട്ട് കാര്യമില്ല, അത്ര തണുപ്പും സുഖവും. പിന്നെ നമ്മൾ ഇത്രയും നാൾ അനുഭവിച്ചതല്ലേ, ചൂടേ ചൂടേ എന്ന് വിളിച്ചതല്ലേ, നമുക്ക് എന്ത് നെഗറ്റീവിനും ഒരു പോസിറ്റീവ് വശം കാണുമല്ലോ. അതുപോലെ തന്നെയാണ് എന്ത് പോസിറ്റീവിനും ഒരു നെഗറ്റീവ് വശവും കാണും, എന്നാലും നമ്മൾ കുറേ അനുഭവിക്കുമ്പോഴേക്ക് പിന്നെ അങ്ങോട്ട് ദൈവം നമ്മളെ കുറച്ചങ്ങ് സുഖിപ്പിക്കും. അതുപോലെയാണ് ഇത്രയും നാൾ നമ്മൾ വെന്തൊരു കണ ചൂടായിരുന്നു, മഴ പെയ്തപ്പോൾ പിന്നെ തോരാ മഴയും. അതുപോലെ തന്നെ ആ മഴ കണ്ടപ്പോഴേ ഒരു സംശയം ഉണ്ടായിരുന്നില്ല, ഇനി പ്രളയത്തിനുള്ള മുന്നോടിയാണോ എന്നൊക്കെ. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ മഴയും. അപ്പം നല്ല പച്ചരിപ്പുട്ട്, നല്ല ചൂട് പച്ചരിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ പച്ചരിപ്പുട്ടെന്ന് പറയാനായിട്ട് കാരണം ഇത് പച്ചരിപ്പുട്ട ആയതുകൊണ്ടാണ്, അല്ലാണ്ട് നമ്മൾ ഗോതമ്പ് പുട്ട വയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോൺഫ്ലവർ ഉണ്ടല്ലോ ചോളം, ചോളം വെച്ചിട്ട് പുട്ട വയ്ക്കാറുണ്ട്, റാഗി വെച്ചിട്ട് പുട്ട വയ്ക്കാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ചേട്ടന് മാത്രമേ ഇഷ്ടമുള്ളൂ, അപ്പോൾ പുള്ളിക്കാരന് മാത്രമാണ് അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്, ബാക്കി ഐറ്റംസൊക്കെ നമ്മൾ എടുക്കുകയുള്ളൂ. അങ്ങനെ ഇനിതാ എല്ലാവർക്കും ഉള്ള പുട്ട വെച്ച് വയ്ക്കണമല്ലോ, അപ്പോൾ പുട്ട വെച്ച് കാസറോളിലാക്കി വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ച് മഴ തോരണമെങ്കിൽ ചെന്ന് വാഴയിലേക്ക് വെട്ടിയിട്ട് വാഴയിലയിലേക്ക് പുട്ട വെച്ച് കഴിക്കാമെന്ന്. പക്ഷേ മഴ തോരണില്ല, ഈ പറയും പോലെ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനായിട്ടൊരു അയ്യോ ഇറങ്ങാൻ വയ്യേ എന്നൊരവസ്ഥയും തോന്നുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അല്ലാണ്ട് ആ പാത്രത്തിലൊക്കെ തന്നെ വെച്ച് നല്ല ചൂട് പറന്നുകൊണ്ടിരിക്കുകയാണ്, ലാവി പറക്കണ പുട്ടാണ്. പുട്ടിന് കൂട്ടായിട്ട് ഇതാ പപ്പടം കൂടെ ഉണ്ടാക്കണുണ്ട്, പിന്നെ പഴവും ഇരിപ്പുണ്ട്. അപ്പോൾ പപ്പടവും പഴവും പുട്ടും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പയറും കൂടെ അവിക്കണമെന്ന് വിചാരിച്ച്, പക്ഷെ നോക്കിയ സമയത്ത് പയർ കുറച്ചേ ഉള്ളൂ, അപ്പോൾ അത് വിട്ടുപോയി. പയർ വാങ്ങിച്ച് വെക്കണം എന്നുള്ള കാര്യം വിട്ടുപോയി, ഇനി പയർ വാങ്ങണം. അപ്പോൾ ഇന്ന് പപ്പടവും പഴവും നല്ല ചൂട് പുട്ടും നല്ലൊരു കട്ടൻ ചായയും ഇട്ട് അങ്ങ് പതുക്കെ സാവധാനം മഴയൊക്കെ ആസ്വദിച്ചിരുന്ന് കാപ്പി കുടിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇതൊക്കെ എന്തോന്നു പപ്പടമൊക്കെ പൊരിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കടയിൽ പോവേണ്ട സമയമായിട്ടും ചേട്ടൻ എഴുന്നേൽക്കണില്ല, ചേട്ടന് ഭയങ്കര മടി. മടി എന്ന് പറഞ്ഞാൽ മനുഷ്യനല്ലേ, അപ്പോൾ ഒന്ന് ആസ്വദിക്കണ്ടേ ഈ മഴയൊക്കെ. അതുമല്ല നമ്മളിപ്പോൾ സമയത്ത് പോയി കട തുറന്നിട്ടും ഒരു കാര്യവുമില്ല, അത്ര മഴയല്ലേ. ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റിയാൽ മാത്രമല്ലേ കട തുറന്നിട്ടും കാര്യമുള്ളൂ. അങ്ങനെ എല്ലാവരുമൊക്കെ എഴുന്നേറ്റ് വന്നിട്ട് ഓരോരുത്തരായിട്ട് പുട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിവിടെ ജോലി തീർന്നില്ല, പുട്ട് ഇനിയും അവിക്കാനുണ്ട്. അമ്മ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ അടുക്കളയിൽ കയറും, എന്നാലും അധികം അങ്ങോട്ട് കയറണ്ടാന്ന് ഞാനും പറഞ്ഞിരിക്കുകയാണ്.
അപ്പോൾ ഇനി പുട്ട് കഴിക്കണം. ആനന്ദവും ഇവിടുത്തെ പുരുഷന്മാർ, ഈ ഒരു വലിയ പുരുഷൻ മാത്രമേ കഴിക്കാൻ വന്നിട്ടുള്ളൂ, കൊച്ചു പുരുഷന്മാരുണ്ട്, ആനന്ദവും കേശുവും, അവന്മാർ രണ്ടും ഇതുവരെയും വന്നിട്ടില്ല, അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിടിച്ചു കെട്ടി കൊണ്ടുവന്നിട്ടും കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വരാം അമ്മേ എന്ന് കേശുവും, കുറച്ചും കൂടെ കഴിയട്ടെ മാമി എന്ന് ആനന്ദവും. പിന്നെ വിചാരിച്ചാ ഇപ്പോൾ രാവിലെ ഇനി അവന്മാരെ ആടിച്ച് തീറ്റിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലേ, പിള്ളേരും ഒന്ന് സൂക്ഷിക്കട്ടെ. ഇനി അങ്ങോട്ട് സ്കൂള് തുറന്നു കഴിഞ്ഞാൽ ഇനി എത്ര മഴയാണെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഈ മഴ എത്തി ബാഗും തൂക്കി അവർ സ്കൂളിലൊക്കെ പോകണ്ടേ. അന്ന് പഴുപ്പിക്കാൻ വെച്ചിരുന്ന മാങ്ങ നമുക്കൊരു സമാധാനമില്ല, നല്ല പഴുത്ത് വന്നിട്ടില്ല, എന്നാലും ഞങ്ങളിതാ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് നോക്കിയാൽ കാണാമായിരുന്നു ആ മാവിൽ മാങ്ങ നിറയെ നിൽക്കണത്. എന്തായാലും അത് കഴിക്കാനുള്ള ഭാഗ്യം നമുക്കും കിട്ടി. മാങ്ങ നല്ല പഴുത്തിട്ടൊന്നും ഇല്ല, ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു സമാധാനം വേണ്ടേ, മാങ്ങ വെച്ചിട്ട് അന്ന് തന്നെ രണ്ട് മാങ്ങ എടുത്ത് കഴിക്കാനായിട്ട്. പിന്നെ എന്ന് ചെന്ന് നോക്കും മാങ്ങ പഴുത്തോ പഴുത്തോ എന്ന്. പിന്നെ ഒരു കാര്യമുള്ളത് നന്നായിട്ട് പഴുത്ത് പോണതിനേക്കാളും ഈ ഒരു പരുവാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇങ്ങനെ ഒന്ന് കടിച്ചു തിന്നാനായിട്ടുള്ളൊരു പരുവയില്ല, അത് പപ്പയ്ക്കായിരുന്നാലും അങ്ങനെ തന്നെ, മാങ്ങയായിരുന്നാലും അങ്ങനെ തന്നെ, പേരയ്ക്കായാലും അങ്ങനെ തന്നെ, നല്ല പഴുത്ത് പോണതിനേക്കാളും അതിന് മുന്നേ ഉള്ള ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ആ സമയത്ത് കഴിക്കണം. അങ്ങനെ എല്ലാവരും മാങ്ങയൊക്കെ കഴിച്ച് അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നിതാ കട തുറക്കാനൊന്നും പറ്റിയില്ല, അത്ര പേരും മഴയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ച്, ഞങ്ങളല്ല ചേട്ടൻ പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം, നല്ല മഴയല്ലേ, അപ്പോൾ ഈ മഴയൊക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് തോന്നണ മഴയായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് നമുക്ക് പുറത്ത് പോയിട്ട് നല്ല ചൂട് ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ദാ ഞങ്ങളെയും കൊണ്ട് ബിരിയാണി വാങ്ങി തരാം എന്ന് പറഞ്ഞ് ആള് പുറത്തിറങ്ങി. അപ്പം ഇത് പാട്ട് വെച്ചിട്ട് പാട്ട് വെച്ചിട്ട് ഇന്ന് രാവിലെ തുടങ്ങിയ മഴ ഇതുവരെ മഴ തോന്നിട്ടില്ല. അപ്പൊ ഞങ്ങള് കാപ്പിയൊക്കെ മഴ തോന്നില്ലേ, പിന്നെന്തോന്ന് മഴ ചെറുതായിട്ടൊന്ന് തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് നല്ല ബിരിയാണി വാങ്ങിച്ചതരാന്ന് പറഞ്ഞ ചേട്ടനാ ഞങ്ങളെയും കൊണ്ട് പോണതാണ്. നമ്മള് തക്കാരത്ത് തന്നെയല്ലേ, ഞങ്ങൾ തക്കാരത്തിലാണ് പോണത്. കേശു ഇതുവരെ തക്കാരത്തിൽ പോയിട്ടില്ല അല്ലേ കേശു? കേശു കൊള്ളാ, കേശു തക്കാരെ കണ്ടിട്ട് പോലും ഇല്ല. നമ്മള് തക്കാര് തുടങ്ങിയ സമയത്ത് അവിടെ ഓപ്പൺ ആയ സമയത്ത് രണ്ടു പ്രാവശ്യം പോയിട്ടുണ്ട്. നമ്മള് പ്ലെയിനിലാണ് പോണതെന്ന് കഴിക്കേ, അയ്യൊന്ന് പ്ലെയിനിനോട് കൊണ്ടാ ഭയങ്കര മഴ. ഇന്നലെ ഒരു ദിവസം മഴ ഒത്തിരി തോന്നുന്നു, ഇന്നായപ്പോഴേ ഇന്ന് വെളുപ്പാൻ രാവിലെ എണീച്ചപ്പോ തൊട്ട മഴയെന്ന. ഇന്നലെ മാത്രം രാവിലെ 9 മണിക്ക് മഴ പെയ്തിട്ട് പിന്നെ പെയ്തതേ ഇല്ലായിരുന്നു. ഉച്ചയ്ക്ക് ഒത്തിരി വെയിലൊക്കെ കണ്ട്, പിന്നെ ഇന്നോട്ട് വീണ്ടും അടുത്ത ന്യൂനമർദ്ദം എന്നൊക്കെ പറഞ്ഞിരിക്കുകയല്ലേ. അപ്പൊ അതിന്റെ മഴ പ്ലെയിനകത്ത് കയറിയാണ് കഴിക്കണത്, തക്കാരത്തിലോട്ട് പോവാണ്. എന്റെ മോ ഇതുവരെ തക്കാര ഹോട്ടൽ കണ്ടിട്ടില്ല, കഴക്കൂട്ടത്തിൽ നമ്മളൊക്കെ പോയിട്ട്. അമ്മ വന്നിട്ടില്ലേ തക്കാരത്തില്? അമ്മ വന്നിട്ടില്ല, അമ്മയും വന്നിട്ടില്ല, അമ്മയും കേശവും ആദ്യമായിട്ടാണ്. നമ്മള് 4 വർഷത്തിന് കഴിഞ്ഞിട്ട് ഇപ്പൊ തക്കാരത്തിലോട്ട് പോവാണ്. നാലൊന്നുമല്ല, ആദ്യമായിട്ട് കഴക്കൂട്ടത്തെ തക്കാരത്തിലോട്ട് പോകാൻ രീതി ഒന്നും അറിയില്ല. ഇപ്പോഴത്തെ രീതി എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞുകൂടാ, നമ്മള് പണ്ട് പോയിട്ടുള്ളതല്ലേ. കോവിഡിനൊക്കെ അത് ഓപ്പൺ ആയ സമയത്ത് ആണ് നമ്മൾ രണ്ടു വട്ടം ഗ്യാസിന്റെ കുഴി തോണ്ടിട്ടിരിക്കുന്നത്. മാസങ്ങളായി ചിലപ്പോ കറക്റ്റ് ആയിട്ട് നമ്മളെ കടയുടെ ഫ്രണ്ട് തന്നെ കൊണ്ട് തോണ്ട, അതാണ് നമ്മള്
നമുക്ക് അങ്ങനെയാണ് എപ്പോഴും എല്ലായിടവും തോന്നി. അല്ല, അവര് ബുദ്ധിമുട്ടിപ്പിക്കണേ അല്ല, നമ്മളെ ഒരു രീതി വെച്ചിട്ട് നമുക്ക് എന്നെ പണി കിട്ടും. വീട്ടിന്റെ വാതിലിന്റെ ഇതാണ് കേശുവിന്റെ സ്ഥലൂൺ ഓറഞ്ച്. ഇവിടെ അല്ലാതെ കേശു മുടി കിട്ടൂല അല്ലേ കേശു? ഇതാണ് ഇവിടെ ഗുരുദേവന്റെ പാദം, ഗുരുദേവന്റെ പാദം പതിഞ്ഞ സ്ഥലമാണ്. അവിടെയാണ് അവരിങ്ങനെ കെട്ടിയൊക്കെ വെച്ചിരിക്കുന്നത്. ഈ ഒരു സ്ഥലത്ത് വരുമ്പോ എപ്പോഴും വണ്ടിയിൽ അടി കെട്ടും, കാരണം എപ്പോഴും വണ്ടിക്കകത്ത് ആള് കൂടുതലേ. അന്ന് പെയ്ത മഴ ഒരു തക്കുടു കേശു, കേശുവിന് ഇട്ടിരിക്കുന്ന പേരാണ് ഇപ്പൊ തക്കുടു എന്ന് അല്ലേ കേശു? ചുമ്മാ അരിയടെ ഇറക്ക, ഭയങ്കര തണുപ്പല്ലേ കേശു? നമുക്കിങ്ങ് മൂന്നാർ പോയാലാ, ഊട്ടി മസിന്റെ കുടി വഴി ഊട്ടിക്ക് പോയാലാ കേശു? അതിപ്പോ ഇൻവിസിബിൾ ആണ് കേട്ടോ അതിന്റെ ലൈറ്റ്. എത്ര കേട്ടോ അല്ലേ കേശു കുട്ട, നീ എന്നെ കയറാത്ത അഴക്കുട്ട പുതിയ പാലം ഗോണ്ട പാലം, ഇതെന്റെ പാലം. എനിക്ക് ഇവിടെ കേറുമ്പോഴേ മറ്റേ ചാക്ക പാലത്തിൽ കേറുമ്പോലെ തോന്നുന്നു. ഇന്നലെ 9 മണി കഴിച്ചതാണ് ഗേസ്, മണി 12:30 ആയി. ഇതുവരെ രാവിലെ ഒരു കാലി ചായ മാത്രമാണ് ഞാൻ കുടിച്ചോണ്ടിരിക്കുന്നത്. ഓർമ്മയുണ്ടാ നമ്മള് കാര്യവട്ട സ്റ്റേഡി ഇവിടെ നിന്ന് കാണാം. ഈ ബിൽഡിംഗ് കെട്ടിക്കൊണ്ടിരുന്ന ആള് ആത്മഹത്യ, ഈ ബിൽഡിംഗ് കെട്ടിയാളാ എന്ന് പറയണ്. അത് കൊറേ നാളോട് ഇങ്ങനെ ഒരു ഭാർഗവി നിലയം പോലെ കൊറേ നാളോട്. ആ സ്റ്റേഡിയം, സ്റ്റേഡിയം അന്ന് അനധികൃട്ട് കാണിച്ചു കൊടുത്തതാണ് കേശുവിന്. അവിടെയാണ് സ്റ്റേഡിയം എന്ന് ഇപ്പോഴും ഓർമ്മയുണ്ട് കേശു. അയ്യോ, ഇപ്പൊ ഈ മണ്ടേ കൂടെ പോണതുകൊണ്ട് കഴക്കൂട്ട ജംഗ്ഷൻ എത്തിയാ പോലും അറിയൂല, എവിടെ എത്തിയെന്ന് പോലും അറിഞ്ഞൂട. എനിക്കറിയാം, പോടാ നീ പറയാ. മീനോ അല്ലോ, എനിക്ക് ചിക്കൻ വേണം. അല്ലെ അറിയാം വയലിൽ നന്ദു കഴക്കൂട്ട എത്തിയത്, കഴക്കൂട്ട കഴിയേണ്ടത് അറിയാം വയ്യ, കഴക്കൂട്ട എത്തിയത് അറിയാം. ഇത് അവിടെയാണ് കാർത്തിക ബാർ. തന്നെ കേട്ടോ ഹെലിപാഡ് അതിന്റെ വണ്ടയില്, ആ ഫ്ലാറ്റിന്റെ വണ്ടയില്. ആ ഒരു റൗണ്ട് പോലെ കാണുന്നില്ലേ തക്കാരം? രാഗം കഴിഞ്ഞ രാഗം, അയ്യോ രാഗം എന്താ ഇരിക്കണ ചേട്ടാ, റോഡ് ഇരിക്കണ രാഗം എന്താ? പോവാൻ പറ്റുമോ? അയ്യോ ഇതാണ്ട കേശ, ഇവിടെ വെച്ചേർത്ത അച്ഛന്റെ അമ്മേരെ കല്യാണം. രാഘു ഒന്ന് നേരെ കണ്ടുകൂടായിരുന്നു, ഇപ്പൊ റോട്ടി ഇരിക്കുന്നത്. റോട്ടി ഇരിക്കണം പറയില്ലേ, നിങ്ങളെ കല്യാണം കഴിഞ്ഞോടാ ആർക്കും വരെ കണ്ട പോട. അനന്തകുട്ട കുഞ്ചനായിരുന്നു നമ്മളെ കല്യാണത്തിന്. എന്തേട്ടാ, ഞാൻ പറഞ്ഞില്ലേ സംസമ്മിന്റെ മുകളിൽ പോയാ മതി എന്ന്? അങ്ങോട്ട് പോ, ഈ തൂണ് വെക്കാനാ? പാലം, പാലം അല്ല, അതെന്താ ഈ തൂണ് ഇങ്ങനത്തെ തൂണ് വെക്കണത്? പാലം തൂണാണ്. എടാ പ്രാന്തായാലും ഇതില് ഇങ്ങനെ കെട്ടിയേക്കണം കണ്ട, അത് പാലത്തിന്റെ തൂണ് കോൺക്രീറ്റ്.
അല്ല ഈ പച്ച കളർ എന്തെന്ന്, കമ്പി തന്നെ അല്ലേ ഞാൻ വിചാരിക്കുന്നത്, മറ്റേ പ്ലാസ്റ്റിക് വെച്ചിരിക്കുന്നു, അതല്ലേ ഞാൻ ചോദിക്കണത്. അമ്മ എങ്ങനെയല്ലേ അമ്മ വിചാരിച്ച, കമ്പി ഇപ്പൊ പെയിന്റ് അടിച്ചല്ലേ, പണ്ടത്തെ തുരുമ്പ് ആ ഈ പച്ച കളർ ആയോണ്ടാണ് ഞാൻ ചോദിച്ചത്. പയർ നിറയെ കാച്ചി കിടക്കുന്നു, അത് വീടാണ് കേട്ടോ. ആ പയറ് അതിന്റെ അപ്പുറത്ത് വേറെ പാവല് പാവല് ഗ്രീൻ ഹൗസ് ഉണ്ടാ, പക്ഷെ ഗ്രീൻ ഹൗസ് മാത്രമേ ഉള്ളൂ, അതിനകത്ത് സംഭവമൊന്നും ഇല്ല, അവർ കെട്ടിയത് ഉണ്ടായിരിക്കും. ഏത് പാട്ടടാ മാമി, മാമി അറിഞ്ഞ എന്തോ ആവേശം പ്രേമനും മഞ്ഞുവൾ പോയിന് മന്ദിരമൊക്കെ ആവേശ മോഡൽ അടിയാ, ഇതാണ് രാഗം നമ്മുടെ നമ്മളച്ഛന്റെ ഇവരെ കല്യാണം ഇതായിരുന്നു, ഇതായിരുന്നു കേശു കിട്ട കേശു അയ്യോ കേശു വന്നില്ല കല്യാണത്തിൽ, കേശുനെ വിളിച്ചില്ല, കണ്ണനെ വിളിച്ചില്ല, കണ്ണനും ഇല്ലായിരുന്നു, അനന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നിനക്ക് ഓർമ്മയില്ല. ഇവിടുന്നാണ് നമ്മള് ബുള്ളറ്റ് എടുത്തത്, ആ ഞങ്ങള് ബുള്ളറ്റ് എടുത്ത ഇവിടെ, അയ്യോ അതൊക്കെ ഈ റോഡിലായി, ഇവിടെ ആയിരുന്നു ബുള്ളറ്റ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ തക്കാരത്തിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കണ്ട സമയത്ത് വിചാരിച്ച തക്കാരം ക്ലോസ് ചെയ്തിരിക്കുകയാണെന്ന്, എങ്കിൽ എല്ലാ പരിപാടിയും പൊളിയുമായിരുന്നു. നമ്മളിനി സംസാമിൽ പോകാന്ന് വെച്ചാലും കേശുവിൻ്റെ അടുത്ത് ഇനി പ്ലെയിനിൽ കയറി ഫുഡ് കഴിക്കാന്ന് പറഞ്ഞുകൊണ്ട് കേശു ഒരു സമാധാനവും തരൂല. അങ്ങനെ എന്തായാലും അവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, റോഡൊക്കെ വീതി കൂട്ടണതിൻ്റെ ഭാഗമായിട്ട് ഒന്നും അറിയാൻ വയ്യ. ഇപ്പം നമുക്ക് ബൈപ്പാസ് വഴി പോയാലും സ്ഥലങ്ങൾ ഒന്നും ഒറ്റ എത്തും പിടിയുമില്ല. മുമ്പൊക്കെ ഇങ്ങനെ മരങ്ങളും അല്ലാണ്ട് കുറേ ഇങ്ങനെ നമുക്ക് ചിഹ്നങ്ങൾ അല്ലെങ്കിൽ സൈൻ ബോർഡ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ തിരിച്ചറിയാനായിട്ട്. ഇപ്പോൾ ഒന്നും അറിയാൻ വയ്യ, നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കിയിരുന്നാൽ മാത്രമേ സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്ന് അറിയാനായിട്ട് പറ്റണുള്ളൂ. പിന്നെ ഈ കഴക്കൂട്ടം മേൽപ്പാലത്തിൻ്റെ മുകളിൽ കൂടെ വരുമ്പോഴേക്കും കഴക്കൂട്ടം ടച്ച് ചെയ്യാതെയല്ലേ ഇപ്പോൾ പോണത്, അതുകൊണ്ട് കഴക്കൂട്ടം എത്തിയാന്ന് പോലും അറിഞ്ഞൂടാ. അങ്ങനെ ദാ ഇതാണ് പ്ലെയിന്. അപ്പോൾ നമ്മളിത് ഓപ്പണായ സമയത്ത് വന്നപ്പോഴും ഭയങ്കര തിരക്കാണ്, നമുക്ക് ഇതിനകത്ത് ഇരിക്കാൻ കിട്ടേയില്ല, സ്ഥലം കിട്ടൂല. നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനകത്തോട്ടുള്ള കയറാനുള്ള സ്ഥലം കിട്ടുള്ളൂ, അത്ര ഇതായിരുന്നു. അപ്പോൾ കേശു ഫുൾ ഹാപ്പി കണ്ടപ്പോഴേക്കും, അതെല്ലാം ഓടിപ്പോയി നോക്കണമുണ്ട്, ടയറിൽ പോയി പിടിക്കണമുണ്ട്. പിന്നെ അവിടെ തൊട്ടിലിട്ടിരിക്കുന്നത് നമ്മൾ കുഞ്ഞുമകളെയൊക്കെ കൊണ്ട് വരണമെങ്കിൽ അവർക്ക് കിടക്കാൻ വേണ്ടിയൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ സ്ഥലം ഉണ്ടാവുമോ സ്ഥലം ഉണ്ടാവുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മുകളിലോട്ട് കയറുന്നത്. ഇതാണ് അവസ്ഥ. കൊള്ളാമോ, ഇതാണ് ഫ്ലൈറ്റിനകം. ഏകദേശം ഫ്ലൈറ്റിൻ്റെ അതേ രീതിയിലൊക്കെ തന്നെയാണ് അവർ ഫുള്ളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കാണുമ്പോൾ ഇതിപ്പോൾ നമുക്ക് കണ്ടതുകൊണ്ട് അത്ര എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല, പക്ഷേ കേശുവിന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. മോൻ ഇതൊക്കെ ആദ്യമായിട്ടല്ലേ കാണുന്നത്, അവിടെ പൈപ്പില്ല, പൈപ്പ് മാത്രമേ ഉള്ളൂ, വെള്ളം വരില്ല. നമുക്കിതാ ഇഷ്ടമുള്ള സ്ഥലത്ത് ഇരിക്കാം, അത്ര എല്ലാ സീറ്റുകളും ആരും ഇല്ലായിരുന്നു. ഞങ്ങൾ കയറിയപ്പോഴേക്കും ഒരു ഫാമിലി ഇറങ്ങി വരണുണ്ടായിരുന്നു, അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അവരിറങ്ങി അങ്ങനെയൊക്കെ വിചാരിച്ചാണ് വന്നത്. അന്ന് ഇവിടെ സീറ്റ് കിട്ടൂല, ഇപ്പൊ ഇതിനകത്ത് ആരും അപ്പുറത്തേക്ക് കിട്ടും. പിന്നെ അനന്ത് കൂട്ടങ്ങ അല്ല, അനന്ത് അവൻ അവന്മാർ രണ്ടുപേരും തക്കാരം തുടങ്ങിയ സമയത്തും ഇവിടുത്തെ മെനു കാർഡും ഭയങ്കര വൈറലായിരുന്നു. കാരണം അവരുടെ എഴുത്തെല്ലാം അങ്ങനെയാണ്, കോഴീനെ ഓടിച്ചിട്ട് അടിച്ചു കൊന്ന് വെച്ച ബിരിയാണി എന്ന് അങ്ങനെ അങ്ങനെയൊക്കെയാണ്, അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടല്ലോ, എല്ലാവരും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു രീതിയിലാണ് എല്ലാം എഴുതിയിരിക്കുന്നത്.
അപ്പോ ചേട്ടന് സീ ഫുഡിന്റെ ഐറ്റംസ് വാങ്ങണമെന്നുണ്ടായിരുന്നു, 1200 രൂപയ്ക്ക് എല്ലാ ഐറ്റംസും കൂടെ വരുമെന്ന് പറഞ്ഞ്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് മീനാണെങ്കിൽ നമ്മൾ ഡെയിലി വീട്ടിലും മീൻ കഴിക്കല്ലേ, അപ്പൊ അത് വേണ്ട. എനിക്കാണെങ്കിൽ ചിക്കൻ ബിരിയാണി ഇഷ്ടം, ബിരിയാണിയാണ് ഇഷ്ടം. മെനു കാർഡൊക്കെ നോക്കണതൊക്കെ ഭയങ്കര ജാടയ്ക്ക് വേണ്ടിയാണ്. എത്ര മെനു കാർഡ് നോക്കിയാലും അവസാനം നമ്മൾ ഓർഡർ ചെയ്യണത് ഒന്നുകിലും പൊറോട്ടയും ചിക്കനും ആയിരിക്കും, അല്ലെങ്കിൽ ബിരിയാണി ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് ആയിരിക്കും, അല്ലാണ്ട് വേറെ ഒന്നിലോട്ടും പോവേയില്ല. പക്ഷെ നമ്മൾ പിന്നെ ചെന്നിരിക്കുമ്പോൾ ഒരു ജാടയ്ക്ക് മെനു കാർഡൊക്കെ നോക്കണമല്ലോ. പിന്നെ നോക്കണത് ബിരിയാണി ഏറ്റവും കുറവ് ഏതാണ്, ചിക്കൻ ഏറ്റവും വില കുറവ് ഏതാണ്, അതൊക്കെ ആയിരിക്കും. ചിലപ്പം പറയാൻ പറ്റുള്ളൂ. അപ്പൊ പ്ലെയിനകത്ത് ഞങ്ങള് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. പിന്നെ എല്ലാവരും താഴെ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ പുതുമയൊക്കെയും കഴിഞ്ഞല്ലോ. ആ തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്, പക്ഷെ എല്ലാവരും താഴെ തന്നെ ഇരിക്കുകയാണ് കഴിക്കാനായിട്ടൊക്കെ. അപ്പോൾ ഞങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആക്കി കേശു ഇവിടെ മൊത്തത്തിൽ നമുക്കിപ്പോൾ വേറെ ആൾക്കാരും കൂടെയൊക്കെ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സ്വാതന്ത്ര്യം കൂടുതൽ പോലെയാണ്. പ്ലേറ്റ് നല്ല സ്റ്റെറിലൈസ് ചെയ്താണ് തരുന്നത്, നല്ല ചൂടായിരിക്കും പ്ലേറ്റ് കൊണ്ട് വരുമ്പോൾ. രണ്ട് പ്ലേറ്റ് കേശു ഇവിടെ ഇരിക്കണു മോനെ, കയറ് അമ്മയെടുത്തിരുന്നാ മതി നീ. അങ്ങനെ ഞങ്ങളുടെ പപ്പടം വന്നു, അച്ചാർ വന്നു, സലാഡ് വന്നു, ഇനി ബിരിയാണി മാത്രമേ വരാനായിട്ടുള്ളൂ. അപ്പോൾ കേശു ഇപ്പുറത്തിരിക്കണം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ്ടിരുന്നത്. അപ്പോൾ കഴിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തിരിക്കാൻ പറഞ്ഞപ്പോഴേക്ക് ചേട്ടൻ ആദ്യം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ആരെങ്കിലുമൊക്കെ വന്നാലും ബുദ്ധിമുട്ടല്ലേ എന്ന്. എന്തായാലും ഒരു രണ്ട് ഫാമിലി അല്ല, മൂന്ന് ഫാമിലി വന്നാലും ഇരിക്കാനുള്ള സ്ഥലം അവിടെയുണ്ട്. അങ്ങനെ ഞാനിങ്ങ് ഇപ്പുറത്തോട്ട് മാറി. അപ്പോൾ പിന്നെ ചേട്ടനും കേശുവും കൂടെ ഇപ്പുറത്തോട്ട് വന്നു. അപ്പൊ കേശുവിന് ഇതേപോലെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കാനായിട്ട് ഭയങ്കര പാടാണ്, പിള്ളേരുടെ കാര്യം എങ്ങനെയാണല്ലോ. പക്ഷെ പുറത്തു പോയാല് നന്നായിട്ട് മോ കഴിക്കും. അതുപോലെ തന്നെ പിന്നെ കുറെ കൂടെ ഷോ ഓഫും കൂടെയാണ്. നമ്മളെ കയ്യും മോ കഴിക്കുന്നത് കണ്ടാന്ന് പറയുമ്പോൾ ആള് കുറച്ചങ്ങ് പൊങ്ങിപ്പോവും. അപ്പൊ പിന്നെ നമ്മൾ കാണാനായിട്ട് ഭയങ്കര തീറ്റി തീറ്റിനും. അങ്ങനെ ബെറോട്ടയും ചിക്കനും, ശേ ബെറോട്ടയല്ല, ബിരിയാണിയൊക്കെ കൊണ്ടുവന്നതാ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കണ്ടില്ലേ, ആ കോഴിക്കാലൊക്കെ എടുത്ത് ക്യാമറയിലൊക്കെ കാണിച്ച് ഭയങ്കരമായിട്ട് ഷോയിലൊക്കെയാണ് കഴിക്കുന്നത്. ഇതാ ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ഫുള്ള് കഴിക്കുകയൊന്നുമില്ല. പിന്നെ നമ്മൾ അയ്യോ മോൻ അത്രയും കഴിക്കൂല, ബാക്കി നമുക്ക് കഴിക്കാമെന്ന് പറയുകയാണെങ്കിൽ അവിടെ കിടന്ന് കീറി വിളിച്ച് നമ്മളെ നാണം കെടുത്തും. അതാണ് അവൻ്റെ സ്വഭാവം. എന്നിട്ട് എന്തെന്ന് വെച്ചാൽ കഴിച്ചുകൊണ്ടിരുന്നിട്ട് എൻ്റെ പ്ലേറ്റിൽ നിന്നും കൂടെയൊക്കെ വാരി എടുക്കും. അപ്പോൾ എനിക്ക് കഴിക്കാനും പറ്റില്ല, അവൻ തരയുമില്ല, അവസാനം ആകുമ്പോഴേക്കും നമ്മളങ്ങ് മടുത്തു പോകുമല്ലോ. അപ്പോൾ ചേട്ടൻ വാങ്ങിയത് ഫിഷ് ബിരിയാണിയായിരുന്നു, നെമ്മീൻ ബിരിയാണി ഉണ്ടല്ലോ അതാണ് പുള്ളിക്കാരൻ വാങ്ങിയത്. ആള് ഭയങ്കര സംഭവം എന്നൊക്കെ പറയണുണ്ട്, പക്ഷെ എനിക്ക് ഞാനിതിന് ഒരു ഒത്തുപൂരം കഴിച്ച് നോക്കിയിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടതൊന്നുമില്ല. അത് കഴിഞ്ഞ് നമുക്ക് ഇതാ ലെമൺ ജ്യൂസും വന്നിട്ടുണ്ട്. ലെമൺ ജ്യൂസ് ഫ്രീ ഒന്നുമല്ല, നമ്മൾ ഓർഡർ കൊടുത്ത് പൈസ കൊടുത്ത് വാങ്ങിയതാണ്. അങ്ങനെ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് ഇതാ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ശവപ്പറമ്പ് പോലെ ആയിട്ടുണ്ട് അവിടെ കാണാനായിട്ട്. എന്തായാലും ഇന്നത്തെ മഴ നല്ല അടിപൊളിയായിരുന്നു. രാവിലെ നല്ല ഫുഡ് കിട്ടി, ഉച്ചയ്ക്ക് വിചാരിച്ചിരിക്കാതെയാണ് ഇതാ ഈ ബിരിയാണി കിട്ടിയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇതാ വാഷ്റൂമിലെത്തി കൈയൊക്കെ കഴുകി. ഇനി ഇവിടെ നിന്ന് ഇനി ഒന്നുമില്ല, ഇനിയിപ്പോൾ രാത്രി ഇനി എന്തെങ്കിലും കഞ്ഞി ഉണ്ടാക്കുക. രണ്ടു നേരം കുറച്ച് നല്ല രീതിയിലല്ലേ ഫുഡ് കഴിച്ചത്. അതുമല്ല, നമ്മൾ ഒരു ദിവസം ചെറിയ മടി തോന്നിപ്പോയുണ്ടല്ലോ, പിന്നെ നമുക്ക് ഒന്നും ഉണ്ടാക്കാനായിട്ട് തോന്നില്ല. അല്ലെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഭയങ്കര ഉന്മേഷത്തോടുകൂടി ആക്റ്റീവായിട്ട് എല്ലാം ചെയ്താലും നമുക്ക് നല്ല രസമായിരിക്കും. പക്ഷെ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് വെളിയിൽ നിന്ന് കഴിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു തോന്നൽ വന്നു പോയാലും പിന്നെ ഭയങ്കര പാടാണിത്. അവരുടെ കിച്ചണിൽ എഴുതി വെച്ചിരിക്കുകയായിരുന്നു ആഗ്രഹമുള്ളവർക്ക് അകത്ത് പ്രവേശിക്കാമെന്ന്. എനിക്ക് അകത്ത് കയറണമെന്നുണ്ടായിരുന്നു, പിന്നെ എന്തോ നമ്മൾ മഴയ്ക്കൊന്നും പങ്ക് തിരിച്ചു പോകാമെന്ന് വെച്ചിട്ട് പിന്നെ കയറിയില്ല. പിന്നെ അവിടെ ഒരു പോർഷനിലായിട്ട് ഇതാ കുട്ടിയൊക്കെ ഇങ്ങനെ ഒരു കളിക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. വരണ പിള്ളേരെല്ലാം കഴിച്ച ഉടനെ നേരെ ഇങ്ങോട്ട് തന്നെയാണ് ഓടി വരണത്. അതും നല്ല രസമായിരുന്നു. കുറച്ച് സംഭവങ്ങളേ ഉള്ളൂ, പക്ഷേ പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ട്. അങ്ങനെ നല്ല ഫുഡൊക്കെ കഴിച്ച് ആസ്വദിച്ച് ദാ കേശു ആനന്ദമൊക്കെ കളിച്ച് രസിച്ച് നമ്മളിനി തിരിച്ച് തക്കാരത്തിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പോവാണ്. ഇപ്പൊ നല്ല തിരക്കായി, നമ്മൾ വന്നപ്പോ തിരക്കി. ഫുഡിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ പറയണം. ഫുഡ് കിടിലനായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ ചിക്കൻ ബിരിയാണി നിങ്ങൾക്ക് ഫുഡ് ഇഷ്ടപ്പെടാത്തവരുണ്ടോ?
ഐക്കൂറ ബിരിയാണിയാണ്. ഓ അമ്മ അറിഞ്ഞില്ലേ ചേട്ടൻ സെമ്മീൻ ബിരിയാണി. ഫിഷ് ബിരിയാണി കഴിച്ചിട്ട് ഏതാണ്ട് ഒരു ലോങ് ലോങ് എഗ് വെയർ ഒരു 10-12 കൊല്ലത്തിൽ ഗൾഫില് 12 കൊല്ലോ ഫിഷ് ബിരിയാണി കഴിച്ചു. ഫിഷ് ബിരിയാണി കഴിച്ചിട്ട് ഞാൻ 15 കൊല്ലെങ്കിലും ആയിക്കാണ്. അപ്പൊ മറ്റേ ആ ഒരു മീൻ വാങ്ങിച്ച് വെട്ടിയിട്ട് ബിരിയാണി വെച്ചത് മറ്റേ അതിന്റെ ഒരു വലിയ കഷ്ണം. പക്ഷെ എനിക്ക് ചിക്കൻ ബിരിയാണി ഇഷ്ടം. അങ്ങനെ തിരിച്ചതാ വീട്ടിലെത്തി. വീട്ടിലെത്തി കുറച്ച് സമയം വിശ്രമിച്ചതിനൊക്കെ ശേഷം ഇന്നലെ അച്ഛൻ ഒരു ചക്ക കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ ഇങ്ങനെ ടയർ പോലെയാണ് അച്ഛൻ കൊണ്ടുവന്നത്. ഞങ്ങളവിടെ ഒന്ന് പറയുകയും ചെയ്തു, അച്ഛാ അവിടെ വീട്ടിലെന്തെങ്കിലും ഉരുട്ടി വിട്ടാൽ മതിയായിരുന്നല്ലോ എന്ന്. അപ്പോൾ ഇത് അനിയത്തി കുഞ്ഞമ്മയുടെ മോൾ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് അവരും കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി ഇതാ ഞങ്ങൾക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് കൂഴച്ചക്കയാണ്. അപ്പോൾ വരുകയായിരുന്നുണ്ടെങ്കിൽ ആ നിമിഷം ഇത് തീരുമായിരുന്നു, പക്ഷെ കൂഴായതുകൊണ്ട് അത്ര വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടും അത് അങ്ങനെ തന്നെ ഇരുന്ന്. അപ്പോൾ രാവിലെ അതിന് ഇന്ന് കറി വയ്ക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴല്ലേ ഉച്ചയ്ക്ക് നമുക്ക് പ്ലാനൊക്കെ മാറി നമ്മൾ അങ്ങോട്ട് പോയത്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും അത് മധുരം വെച്ച് പോയിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് തിന്നാൻ കൊള്ളാം, കുറച്ചും കൂടെ കഴിഞ്ഞാൽ അറിയാമല്ലോ ഒരുമാതിരി മല പോലെ തോന്നും. നമ്മൾ കഴിക്കുമ്പോഴേക്കും ഇങ്ങനെ വായിന്ന് അതിങ്ങനെ മല പോലെ വരുമല്ലോ. അപ്പോൾ കൂഴച്ചക്കയ്ക്കും കണ്ണകി ശാപം എന്നല്ലേ പറയണത്. അപ്പോൾ കണ്ണകി ശാപം കൊണ്ടാണ് കൂഴച്ചക്ക ഇതേപോലെ ആർക്കും അധികം ഇഷ്ടമില്ലാതായതെന്നൊക്കെയാണ് പറയാറ്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കൂഴച്ചക്ക, അവരങ്ങ് കഴിച്ചോളും ഇത്. അങ്ങനെ അധികം പഴുക്കാത്തത് കൊണ്ട് ഞങ്ങളിത് ആ വെട്ടിയൊക്കെ എടുത്ത് അത് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ വെട്ടി ചക്കയിൽ നിന്ന് വെട്ടിയെടുക്കാറൊന്നും ആയിട്ടില്ല. അല്ലെങ്കിൽ ഇതെല്ലാം അമ്മയുടെ ഡ്യൂട്ടി ആയിരുന്നു. ഇതുപോലെയാണ് ചക്ക വെട്ടിയെടുക്കാനുള്ളതെന്ന് എനിക്ക് ദിവ്യ ചേച്ചിയാണ് കാണിച്ചു തന്നത്. എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നെന്ന്. അറിയില്ലായിരുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുമായിട്ട് അധികം പരിചയമില്ലല്ലോ. നമ്മുടെ കയ്യിൽ കിട്ടുന്ന ചക്ക ഒന്നുകിൽ അവർ ഇറുത്ത് കൊണ്ടുവരണതായിരിക്കും, അല്ലെങ്കിൽ മാത്രമായിരിക്കും ഇങ്ങനെ വെട്ടിക്കൊണ്ടൊക്കെ തരണത്. അപ്പോൾ അമ്മ തന്നെയാണ് അതിനെയൊക്കെ എടുത്ത് വെക്കണത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് വലിയ പരിചയം ഇല്ലാത്തതുകൊണ്ട് ചക്ക എങ്ങനെ കട്ട് ചെയ്യണമെന്നുള്ളതിനെ പറ്റി വലിയ പിടുത്തമില്ല. ഇപ്പോൾ ഇനി എനിക്കറിയാം ഒരു വലിയ ചക്ക കിട്ടിയാലും ഞാൻ ഇനി അത് ഈസി ആയിട്ട് കട്ട് ചെയ്യും. എന്ത് കാര്യമായാലും അങ്ങനെ തന്നെ, നമുക്ക് ഒന്നോ രണ്ടോ ഒരു പ്രാവശ്യത്തെ പരിചയക്കുറവേ ഉള്ളൂ, പിന്നെ നമ്മൾ അതിലങ്ങ് വലിയ ആൾക്കാരാവുമല്ലോ. അങ്ങനെ ചക്ക വെട്ടി അവിടെ ഇരുന്ന് എന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ നല്ല മധുരമുണ്ട്. പഴുത്ത് തുടങ്ങിയതേ ഉള്ളൂ, പഴുത്ത് പോയില്ല ഇതുവരെയും. നമുക്ക് നല്ല പഴുത്ത വരിക്ക ചക്ക കിട്ടിയില്ല. ഒരു പ്രാവശ്യം എന്തോ കിട്ടിയെന്ന് തോന്നണം, അല്ലാണ്ട് ഈ വർഷം അങ്ങനെ കിട്ടിയതേ ഇല്ല. കഴിഞ്ഞ വർഷമൊക്കെ തൊട്ടടുത്ത വീട്ടിലുള്ള ഒരു ആൻറ്റി കൊണ്ടു തരുമായിരുന്നു ഒരു ചക്ക 100 രൂപയ്ക്കൊക്കെ. വലിയ ചക്കയൊന്നുമല്ല, എന്നാലും വരിക്ക ചക്കയല്ലേ, 100 അല്ല 150 കൊടുക്കാനും നമ്മൾ റെഡിയാണ്. നമുക്കൊന്ന് വരിക്ക ചക്ക കിട്ടിയാൽ മതി. ചിലത് നല്ല തേൻ വരിക്കയുണ്ട്, അത് കഴിച്ചാണ്ടല്ലോ. ഈ ചക്കയുടെ കാര്യവും അങ്ങനെ തന്നെ, നല്ല പഴുത്ത് പോണതിനേക്കാളും വിളഞ്ഞ അടുത്ത പരുവാണ് നല്ലത് കഴിക്കാനായിട്ട്. അപ്പോൾ അമ്മ വന്നപ്പോൾ തൊട്ട് പറയണം ആ ചക്ക കട്ട് ചെയ്യാമായിരുന്നു, ചക്ക കട്ട് ചെയ്യാമായിരുന്നെന്ന്. പിന്നെ ബിരിയാണി കഴിച്ച ക്ഷീണത്തിൽ അങ്ങനെയേ അങ്ങ് കിടന്ന് കുറച്ച് സമയം. അങ്ങനെ കുറച്ച് സമയം കിടന്നിട്ട് ഒന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞാണ് കിടന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉറക്കം കുറവാണ്, രാത്രിയായാലും അങ്ങനെ തന്നെ എന്തെങ്കിലും എഡിറ്റിക്കലും കാര്യങ്ങളുമായിട്ടൊക്കെ കിടന്നിട്ട് ഒരു മണിയോളം കഴിയും ഉറങ്ങാനായിട്ട്. ചിലപ്പോൾ എപ്പോഴെങ്കിലും ചേട്ടാ ഇങ്ങനെ ഉണരുമ്പോഴേക്ക് നല്ല വഴക്കം കിട്ടും എനിക്ക്, നീ ഇപ്പോഴും അതിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൾ ഉറങ്ങയുമില്ല, ഇനി എന്തെങ്കിലും അസുഖം വരുത്തി വയ്ക്കുമോ എന്നൊക്കെ പറയും. അപ്പോഴാണ് ചിലപ്പോൾ കിടന്ന് ഉറങ്ങണത്. രാവിലെ നേരത്തെ എഴുന്നേക്കുകയും ചെയ്യും. ഉച്ചയ്ക്കാണെങ്കിൽ അങ്ങനെ കിടക്കാൻ സമയം കിട്ടാറേയില്ല. ഉച്ചയ്ക്ക് കിടന്നാലും എനിക്കങ്ങനെ പെട്ടെന്ന് ഉറക്കം വരില്ല. അപ്പോഴും ഫോണും കയ്യിലുണ്ടായിരിക്കും. അപ്പോഴും വിചാരിക്കും ഈ സമയം കൊണ്ട് കുറേ വീഡിയോസ് അങ്ങ് എഡിറ്റ് ചെയ്ത് വെച്ചാൽ അതങ്ങ് കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നിങ്ങനെ മയങ്ങിയാലും പെട്ടെന്ന് എഴുന്നേറ്റിട്ട് അടുത്ത എഡിറ്റിംഗ് ആയിരിക്കും നോക്കണത്. അപ്പോൾ എന്തായാലും ചക്കയൊക്കെ നമ്മൾ വെട്ടി കഴിച്ചിട്ട് ഇനി രാത്രി ഇനി ഹെവി ഫുഡൊന്നും പറ്റൂല, അതുകൊണ്ട് കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എരിശ്ശേരിയും കഞ്ഞിയാണ് രാത്രിയത്തേക്ക് ഉണ്ടാക്കുന്നത്. അങ്ങനെ പെരുമ്പയർ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, ഇന്നലെ വാങ്ങി വെച്ച പെരുമ്പയറായിരുന്നു. അങ്ങനെ ഇനി അതിനെ എടുത്ത് വെച്ച് അതിനെ ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം, നല്ലതുപോലെ വേവിച്ചെടുക്കണം. നമ്മളെപ്പോഴും എരിശ്ശേരിക്ക് ഈ എരിശ്ശേരിയും കഞ്ഞിയും വെക്കുമ്പോഴേക്ക് പെരുമ്പയർ തന്നെയാണ് നല്ലത്. നമ്മളിപ്പോൾ പെരുമ്പയർ സ്റ്റോക്കില്ലെങ്കിൽ സാദാ പയറുട്ടമൊക്കെ വെക്കും. അങ്ങനെ മലക്കറിയൊക്കെ വാങ്ങി വെച്ചത് ഞാൻ പറഞ്ഞില്ലേ, അമ്മയാണ് അടുക്കി പറക്കിയൊക്കെ വെക്കണത്. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചതൊക്കെ അമ്മ നോക്കണുണ്ട് എല്ലാം കറക്റ്റായിട്ടാണോ വെച്ചിരിക്കണതെന്നൊക്കെ അറിയാനായിട്ട്. പിന്നെ അമ്മ ഇതാ എരിശ്ശേരിക്കുള്ള സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ ഇരുന്ന് പഴയതുപോലെ കാലൊക്കെ നീട്ടി അങ്ങനെ ഇരുന്ന് അമ്മ കട്ട് ചെയ്യുന്നുണ്ട്.
അപ്പോൾ പയറ് ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളെ ചെറുപയർ പോലെയല്ല, വൻപയറ് വേവാനായിട്ട് നല്ല സമയമെടുക്കും. ഒരു അഞ്ചാറ് വയസ്സിൽ പോയാലും അതങ്ങനെ വെന്ത് കിട്ടൂല. അങ്ങനെ ഒരുവിധം വെന്ത് കിട്ടിയപ്പോഴേക്ക് നമ്മുടെ ഏത്തക്കായും പിന്നെ തൊണ്ടമുളകും അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ടല്ലോ മരച്ചീനി ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം. അതില്ലാത്തതുകൊണ്ട് ഏത്തക്കായ ഇട്ടിട്ടുണ്ട്. പിന്നെ ചേനയും ഇല്ല. പിന്നെ നമ്മൾ ഈ തടിയങ്കായ ഉണ്ടല്ലോ, തടിയങ്കായല്ല പീണിക്ക, ആ സംഭവമാണ് കൂടുതൽ ഇട്ടിരിക്കുന്നത്. അതെല്ലാം കൂടെ ഇട്ടിട്ട് ഇനിയും നമ്മൾ ഉപ്പും കൂടെ ഇട്ട് ഒന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കണം. അപ്പോൾ വീണ്ടും ഇനി കുക്കറിൽ വെച്ച് തന്നെ വേവിച്ചെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതും കൂടെ വെന്ത് നല്ലതായിട്ട് കിട്ടിയാൽ എരിശ്ശേരിയും കഞ്ഞി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട, ഭയങ്കര ടേസ്റ്റാണ്. നമുക്കിവിടെ കഞ്ഞിഞ്ചിന് ഉള്ള കഞ്ഞി ഉണ്ടല്ലോ, അതാണ് എല്ലാ ദിവസവും കിട്ടണം. അയ്യപ്പം കഞ്ഞിയും അങ്ങനെ എപ്പോഴും കിട്ടണമെന്നില്ല. യു എല്ലാ ദിവസവും കിട്ടുമെന്നല്ല, കിട്ടുമെന്നല്ല, കഞ്ഞിഞ്ചിനുള്ള കഞ്ഞി അത് മിസ് ചെയ്യാനേ പറ്റില്ല. ഭയങ്കര ടേസ്റ്റാണ്. നമ്മളിവിടെയാണെങ്കിൽ പ്രത്യേകിച്ച് കുളത്തൂർ ഏരിയയാണ്, അപ്പോൾ എല്ലായിടത്തും കഞ്ഞി ഒഴിക്കും. അവിടെ 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 ആയിട്ട് നമ്മൾ കഞ്ഞിഞ്ചിൻ്റെ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയാൽ എല്ലാ സ്ഥലത്തും കഞ്ഞി കാണും. അങ്ങനെ അതാ ഇനി അതിനുള്ള അരപ്പും കൂടെയൊക്കെ തയ്യാറാക്കണം. അപ്പോഴേക്ക് സന്ധ്യ കഴിഞ്ഞ് വിളക്കെല്ലാം മരന്ത് കത്തിച്ചായിരുന്നു. അപ്പോൾ ഇനി അതിനുള്ള അരപ്പും കൂടെ അമ്മ എനിക്ക്, ഞാനങ്ങനെ എരിശ്ശേരിയും അധികം വെച്ചിട്ടില്ല, അപ്പോൾ അമ്മ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു ഇങ്ങനെയാണ് വെക്കാനുള്ളതെന്ന്. അപ്പോൾ അതും കൂടെയൊക്കെ അതാ അരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുരുമുളക് തോനെ ഇടണം, മുളക് പൊടി ഇടണം, മഞ്ഞൾപ്പൊടി ഇടണം, ഒരല്ലി വെളുത്തുള്ളി ഇടണം, ഇത്രയും സംഭവങ്ങളൊക്കെ മതി. അതും കൂടെ ഇട്ടിട്ട് ഇപ്പം നല്ല മഷി പോലെ അല്ലെങ്കിൽ വെണ്ണ പോലെ അരയണമെന്നൊന്നുമില്ല, ഒരുവിധം അരഞ്ഞ് കിട്ടിയാൽ മതി. ഇനി മലക്കറിയും ആ സംഭവങ്ങളൊക്കെ എല്ലാം വെന്ത് വന്നതിനെ ഒന്നും കൂടെ ഒന്ന് ഉടച്ച് എടുത്തിട്ട് ഇതും കൂടെ ഇട്ട് കൊടുത്ത് നല്ല സൂപ്പറാക്കി എടുത്തതിന് ശേഷം കുറച്ച് തേങ്ങ വറുത്തിട്ടിട്ടുണ്ട്. പിന്നെ അതാ കടുകും കൂടെ താളിച്ചൊഴിക്കുമ്പോഴാണ് അതിൻ്റെ മണവും രുചിയും എല്ലാം വരണത്. തേങ്ങ വറുത്തിട്ടിട്ടുണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്, തേങ്ങ വറുത്തില്ല, കടുക് താളിച്ചിട്ടതേ ഉള്ളൂ, ഇനിയാണ് തേങ്ങ വറുത്തിടുന്നത്. അപ്പോൾ തേങ്ങ നല്ല ചെറുതായിട്ട് തിരുവിയാലും നമുക്ക് അത് പെട്ടെന്ന് തേങ്ങ വറുത്തെടുക്കാം. ഇല്ലെങ്കിൽ മിക്സിയിൽ ജാറിലിട്ട് ബാക്കിലോട്ട് ഒന്ന് കറക്കിയിട്ട് അതും കൂടെ അതാ ഒന്ന് ആക്കി ഇട്ട് കൊടുത്താൽ നല്ല മണവുമാണ്. അപ്പോൾ നല്ല കിടിലൻ എരിശ്ശേരിയായിരുന്നു. നല്ല മഴയത്ത് നല്ല ചൂട് എരിശ്ശേരിയും കഞ്ഞിയും കുടിച്ചും കൊണ്ട് ഇനി കിടന്നുറങ്ങണം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഞങ്ങളുടെ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.